ഇതിലൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്, എസ് ഐ മഹേഷ് എന്നുള്ള കഥാപാത്രമാണ്. സുധീഷ് ചേട്ടൻ്റെ ആദ്യത്തെ സംരംഭം ഉഷാറാണ്. ഒരു ഗംഭീര ത്രില്ലർ മൂവി, നിങ്ങൾക്ക് നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും. എല്ലാവർക്കും തിയേറ്ററിൽ സിനിമ കാണണം. കിട്ടില്ല പടം തീർച്ചയായും ബോൾഡ് ആയിട്ടുള്ള പെർഫോമൻസ് ആണ്. അതിന് ഒരുപാട് പറയാൻ പറ്റില്ല. അത് നിങ്ങൾ അപർണയോട് തന്നെ ചോദിക്കുക, ബാക്കി സിനിമ കണ്ട് തിരിച്ചു കേട്ടോ. സൂപ്പർ മൂവി, താങ്ക് യു. സിനിമ ആരും ഇറങ്ങുന്നില്ല, ഞാനാണ് ഫസ്റ്റ് ഇറങ്ങി. കൊള്ളാം, നല്ല രസമുള്ള സിനിമ, ഒരു രസമുള്ള ത്രില്ലറാണ്. പിന്നെ അപർണ ഒരു മുഴുനീള ക്യാരക്ടർ, ഒരു നായകൻ പോലെയുള്ള നായിക ചെയ്യുന്ന ഒരു സിനിമയാണ്. രസമുള്ള ത്രില്ലർ എന്താണെന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടോ ഫസ്റ്റ് ഹാഫില്? സെക്കൻഡ് ഹാഫിൽ അതിനുള്ള ക്ലിയർ ആയിട്ടുള്ള ഉത്തരമുണ്ട്. അപ്പൊ അത് തന്നെ ഇനി ഉത്തരം അതാണ്. അപ്പൊ കറക്റ്റ് ആയിട്ടുള്ള എല്ലാത്തിനുള്ള ഉത്തരമുള്ള ഒരു സിനിമ കിട്ടി. ഉത്തരം കിട്ടി. ചേട്ടൻ്റെ ഫസ്റ്റ് വർക്കാണെങ്കിൽ ഭീഷണി നല്ല പരിചയമുള്ളതാണ്. അപ്പൊ ഇനിയും കിട്ടില്ലെങ്കിലും സിനിമകളുണ്ടാകും. എല്ലാവരും നല്ല അഭിപ്രായമാണ് കണ്ടിറങ്ങി പറയുന്നത്. അപ്പൊ അപർണയ്ക്ക് എന്താ റിവ്യൂ എനിക്ക് പറയാനുള്ളത്? എനിക്ക് ത്രില്ലറാണ് നമുക്ക് കഥ അറിയുന്നത് തന്നെ. കുറെ കാണുമ്പോൾ ലിമിറ്റേഷൻസ് ജഡ്ജ്മെന്റ് നമുക്ക് പെട്ടെന്ന് കിട്ടില്ല. പക്ഷെ ഇവിടെ ഉള്ളവരടുത്തൊക്കെ ചോദിക്കുമ്പോ നല്ല അഭിപ്രായം പറയുന്നുണ്ട്. അവർക്കൊക്കെ നമ്മൾ ഉദ്ദേശിച്ച സംഭവം കൺവേ ആയിട്ടുണ്ട്. ആ ഒരു എക്സ്പീരിയൻസ് നന്നായിട്ട് കിട്ടുന്നുണ്ടോ എന്ന് പറയുന്നു. അപ്പോ എനിക്ക് പേഴ്സണലി ഞാൻ ഫുൾ സിനിമ ഇപ്പൊ കണ്ടിട്ട് എനിക്ക് എന്താ പറയാ, ഭയങ്കര എനിക്ക് പറയേണ്ട ആവശ്യമില്ല. എന്നാലും ഷാജോ ചേട്ടൻ ഈസ് മൈൻഡ് ബ്ലോയിങ് എന്ന് തോന്നി. ഒരുപാട് ഇമോഷൻസ് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ കാണിക്കുന്നുണ്ട്. ഇറ്റ്സ് നോട്ട് സിമ്പിൾ. അപ്പോൾ ഷാജോ ചേട്ടനൊരു വലിയ നമസ്കാരം. ആൻഡ് ഹാറ്റ്സ് ഓഫ് ടു വാട്ട് എവർ ഹി ഹാസ് ഡൺ ഓൺ സ്ക്രീൻ. എല്ലാവരും ഭയങ്കരമായിട്ട് ടീമിനെ മുഴുവനായിട്ട് മിസ് ചെയ്യുന്നുണ്ട്, എസ്പെഷ്യലി ഷാജോ ചേട്ടനെ, ഹരീഷ് ചേട്ടനെയും. അപ്പോൾ നാളെ തിയേറ്ററിൽ എല്ലാവരും വന്ന് സിനിമ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഐ റിക്വസ്റ്റ് ഓൾ ഓഫ് യു ടു വാച്ച് ഇറ്റ് ഇൻ തിയേറ്റേഴ്സ്. തിയേറ്ററിൽ കാണേണ്ട എക്സ്പീരിയൻസ്. അപർണ നേരത്തെ ബോൾഡ് ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ടെങ്കിലും ജാനകി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ജാനകി ഒരു വെല്ലുവിളിയായിരുന്നു. തീർച്ചയായിട്ടും ജാനകി ഒരുപാട് ഡിഫറൻസ് ഉണ്ട്, ഒരുപാട് സിനാരിയോസിലൂടെ. ഞാൻ ആണെങ്കിലും ഇതുവരെ ചെയ്ത ക്യാരക്ടേഴ്സ് ആണെങ്കിലും ഒട്ടും കടന്നു പോകാത്ത കുറേ സിറ്റുവേഷൻസും സിനാരിയോസും ആണ് ഈ സിനിമയിൽ കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഭയങ്കര ചാലഞ്ചിങ് ആണ്, ഭയങ്കര ഡിഫറെൻ്റ് ആയിരുന്നു. താങ്ക്സ് ടു മൈ റൈറ്റേഴ്സ്, ആണിതിൻ്റെ എന്താ പറയുക ഹീറോ എന്ന് പറയുന്നത് ഈ സിനിമയിൽ. ആൻഡ് ഓഫ് കോഴ്സ് നമ്മുടെ ഡയറക്ടർ മ്യൂസിക് ഹിഷാം ചേട്ടൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഭയങ്കരമായിട്ട് സിനിമയെ സപ്പോർട്ട് ചെയ്തു. ഭയങ്കര സന്തോഷമുണ്ട്. എന്താ പറയാ, ഇതിനെ സപ്പോർട്ട് ചെയ്യാനുള്ള ഒരുപാട് ആൾക്കാരുണ്ട് ഇതിന്റെ പിന്നില്. ഇതിന്റെ ടീം, സ്പെഷ്യലി സിനിമയുടെ പ്രൊഡ്യൂസേഴ്സ് ആണെങ്കിലും മറ്റേതിന്റെ ആണെങ്കിലും സലീം സാർ ആണെങ്കിലും ലാജും ചേട്ടനും വരും ചേട്ടനും ആണെങ്കിലും അവരുടെ ഒരു സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വാസ് ഹ്യൂജ്. അത് ഒരു പ്രൊഡ്യൂസേഴ്സ് എന്നുള്ള നിലയ്ക്ക് ഫിനാൻഷ്യലി മാത്രമല്ല, അവര് ടീമിനെ മുഴുവനായിട്ട് അവർ തന്നെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി എന്താ പറയുക കൂടെ നിർത്തിയിട്ടുള്ളതും. കുറേ ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിലും അതൊന്നും നമ്മളെ അറിയിക്കാണ്ടെയാണ് എപ്പോഴും സ്മൈലിംഗ് ഫേസോട് കൂടിയിട്ട് വന്നിരുന്നത്. അപ്പം ഐ തിങ്ക് അതൊക്കെ ഭയങ്കരമായിട്ട് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്ന കാര്യമായിരുന്നു. ഈ ചൂട് സന്തോഷമുണ്ട്. അതുകൊണ്ട് ടെൻഷനെക്കാട്ടിലും എന്താ പറയാ ഒരു ഫാൻ ഗേൾ മൊമെന്റ് ആണെന്ന് തോന്നുന്നത്. ഹെൽത്തി കോമ്പറ്റീഷൻ, ഹെൽത്തി ഫാദറായി വന്നത് ഒരു ഫാൻ ഗേൾ മൊമെന്റ് ആണ്. മമ്മൂക്കയുടെ കൂടെ എന്റെ ഒരു സിനിമ റിലീസാവാ, അല്ലെങ്കിൽ ഞാൻ ലീഡിൽ വരുന്ന, ഞാൻ ഷാജോ ചേട്ടൻ്റെ ലീഡിൽ വരുന്ന ഒരു സിനിമ റിലീസാവുക എന്ന് പറയുന്നതിന് അതൊരു ബ്ലെസ്സിംഗ് ആണ്, അങ്ങനത്തെ ഒരു ദിവസം കിട്ടുക എന്നുള്ളത്. അപ്പൊ ഐ തിങ്ക് ഐ കൺസിഡർ ദാറ്റ് ആസ് എ ബ്ലെസ്സിംഗ്. പക്ഷെ ഉറപ്പായിട്ടും മമ്മൂക്കയുടെ സിനിമയാണ്. നമ്മുടെ സിനിമ തിയേറ്ററിലുണ്ട്, അപ്പൊ ആൾക്കാരെ ഇതിലും വരുമെന്ന് വിചാരിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. ആണ്, ഇങ്ങനെ നമുക്ക് ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആണ് റോഷാക്ക് കാണാനായിട്ട്. നാളെ എന്തായാലും തീർച്ചയായിട്ടും അതിനും കൂടെ പോകണമെന്നുണ്ട് ആ സിനിമയ്ക്ക് കൂടെ. എനിക്ക് ഷൂട്ട് ഉണ്ട്, അപ്പൊ പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ടല്ലോ. ഓക്കെ, താങ്ക് യു. ഒരു
അടിപൊളി പടം, ഞാനും അഭിനയിച്ച അടിപൊളി ചിലവ് എല്ലാവരും പോയി കാണാൻ അടിപൊളിയാണ്. സൂപ്പർ അടിപൊളി അടിപൊളി പൊളിച്ചുളി. എനിക്ക് തോന്നി ഇങ്ങനെ തന്നെ ഈ പടത്തിന്റെ പോലെ തന്നെ പെൺകുട്ടികളൊക്കെ ഇങ്ങനെ മുന്നോട്ട് വരണം, പൊളിക്കണം. നല്ല മൂവി. ഭയങ്കര എൻഗേജിങ്, ഭയങ്കര നമുക്ക് എല്ലാവർക്കും പത്മനെ അഭിചേച്ചി ഗംഭീരമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ഹർഷത്തിനും ഗംഭീരമായിട്ടുണ്ട്. ഷാജോൻ ചേട്ടൻ അടിപൊളി, നല്ല പടം, നന്നായിട്ടുണ്ടായിരുന്നു. കാരണം അവരുടെ എന്റെ ഏറ്റവും ക്ലോസ് ഫ്രണ്ട്സിൽ ഒരാളാണ്. അപ്പോ നമ്മളൊട്ടും എക്സ്പെക്ട് ചെയ്യാത്ത ക്ലൈമാക്സും ഭയങ്കര ഗ്രിപ്പിംഗ് ആണ്. ഇത്രയും നേരം നമ്മൾ ഇവിടെ ഇരുന്നിട്ട് ഓരോ മൊമെന്റും നമ്മളിനി എന്താവും എന്താവും അങ്ങനെ ഈഗറായിട്ട് വെയിറ്റ് ചെയ്തിരുന്ന സിനിമയാണ്. അങ്ങനത്തെ പ്ലോട്ടാണ്. മേക്കിംഗ് വാസ് സോ ഗുഡ്. എല്ലാരും ഭയങ്കര രസമായിട്ടുണ്ടായിരുന്നു. ഭയങ്കര എൻഗേജിങ് ആണ്. നമ്മള് ഒരു മിനിറ്റ് പോലും ആലോചിക്കാണ്ടിരിക്കില്ല, കണ്ടിന്യൂസ്ലി തിങ്കിങ് ആയിരിക്കും എന്തായിരിക്കും ഉത്തരം. അല്ല ഈ കുറച്ച് ദിവസം കൊണ്ട് ഇത് തന്നെയായിരുന്നു പണി, ഈശോടെ പ്രൊമോഷൻ ആയിട്ട്. അപ്പൊ കുറച്ച് ദിവസം മൊത്തം ഇതിന് ആരെയും കണ്ടില്ലല്ലോ. ഇന്റർവ്യൂ തന്നെയായിരുന്നു. ഗംഭീരായിട്ടുണ്ട്. എനിക്കറിഞ്ഞ സുധീഷിനെ ഞങ്ങളുടെ കൂടെ 10 വർഷമായിട്ട് സുധീഷ് ഉണ്ടായിരുന്നു, ഇതിൻ്റെ അസോസിയേറ്റ് ആയിട്ട്. എനിക്കറിയില്ല എന്താ പറയേണ്ടതെന്ന് സന്തോഷമുണ്ട്. അത്ര ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്, നന്നായിട്ട് മേക്ക് ചെയ്തിട്ടുണ്ട്. ഒരു ഒരു മിനിറ്റ് പോലും നമുക്ക് ബോറടിക്കാതെ എൻഗേജിങ് ആയിട്ട് നമ്മൾ അടുത്തതെന്തോ എന്നുള്ളൊരു ക്യൂരിയോസിറ്റി ലാസ്റ്റ് മൊമെന്റ് വരെ ഉണ്ടായിരുന്നു. ഒരു സ്ഥലത്ത് പോലും നമുക്ക് ഇനി ഇതാണ് കഥ എന്ന് നമുക്ക് മനസ്സിലാവില്ലായിരുന്നു. അതാണ് ഏറ്റവും എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത്. ലാസ്റ്റ് മൊമെന്റിൽ വരെ എന്തോ വരാനുണ്ട് വരാനുണ്ട് എന്ന് പറഞ്ഞ് നമ്മളെ അവിടെ വരെ ആ സസ്പെൻസ് ഗംഭീരമായിട്ടുണ്ട്. സിനിമറ്റോഗ്രാഫി മ്യൂസിക് എല്ലാം നന്നായിട്ട് എടുത്തിട്ടുണ്ട്. എങ്ങനെയുണ്ട് എസ് വി പ്രസാദ് ചമ്മുത നല്ല അസലുണ്ട്. നല്ല സിനിമ. ജിത്തു ജോസഫിന്റെ ശിഷ്യനാണെന്ന് തെളിയിച്ചിരിക്കുകയാണ് ഒരു ഇമോഷണൽ ത്രില്ലർ. നല്ല സിനിമ, ഗംഭീര സിനിമ. ഗംഭീര സിനിമയാണ്. സുധീഷ് ചേട്ടന്റെ ആദ്യത്തെ ഇൻഡിപെൻഡന്റ് പ്രൊഡക്ഷൻ, അത് ഗംഭീരമായിട്ട് വർക്കൗട്ടായി. ഈ പറയുന്ന ഒരു ഇമോഷണൽ ത്രില്ലർ എന്ന ജോണറിനോട് ഒരു പൂർണ്ണമായും ജസ്റ്റിഫിക്കേഷൻ നൽകിയ ഒരു സിനിമ. കാരണം നമുക്ക് ആ ഒരു സെക്കൻഡ് ഹാഫിലേക്ക് പോകുമ്പോൾ അത്രയും സസ്പെൻഡ് എലമെന്റും പ്ലസ് ആൻഡ് ക്യാരക്ടേഴ്സിന്റെ ഇമോഷൻസും ഭയങ്കര സൈഡ് വർക്കൗട്ടായി. ഉറപ്പായിട്ടും ദൃശ്യം മോഡൽ എന്നൊക്കെ പറയാം അല്ലേ. അങ്ങനത്തെ ഒരു ഭയങ്കര അതാ പറഞ്ഞു ഇമോഷണൽ ത്രില്ലർ എന്ന് ഞാൻ പറഞ്ഞതിന്റെ റീസൺ ആണ്. കാരണം എല്ലാ ക്യാരക്ടേഴ്സിന്റെ ആ ഇമോഷൻസിനോടൊപ്പം തന്നെ ആ ത്രില്ലിംഗ് എലമെന്റ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോയി സാധനം.